ഈ യാത്ര ഒരു ചെറിയ യാത്രയാണ്. നമ്മുടെ താമരശ്ശേരി ചുരം കയറി വയനാട് എന്ന കേരളത്തിന്റെ പറുദീസയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ചുരമെന്നുകൂടി പേരുള്ള താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടിവാരത്ത് നിന്നും ആരംഭിക്കുന്ന ഈ ചുരം കയറി വയനാട്ടിലെ ലക്കിടിയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. വയനാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് വലിയ ഒരു ആർച്ചും ബോർഡും ഒക്കെ കാണാം. ഈ ബോർഡുകളിലൊക്കെ നിറം തന്നെ ഒരു ഹരിത ജില്ലയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നൊരു ഫീൽ തരുന്നുണ്ട്. 1980 കേരളത്തിലെ 12-ാമത്തെ ജില്ലയായി രൂപം കൊണ്ട വയനാട് പ്രായത്തിൽ കുഞ്ഞനാണെങ്കിലും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. അങ്ങനെ ടൂറിസ്റ്റുകളെയും സഞ്ചാരികളെയുമെല്ലാം എല്ലാ കാലത്തും മാടി വിളിക്കുന്ന വയനാടിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്കിനി കാണാം. മുൻപ് പോയിട്ടില്ലാത്ത വയനാട്ടിലെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് പോകുന്നത്. എന്തായാലും യാത്ര ഒറ്റയ്ക്കല്ല, ഒപ്പം 3 സുഹൃത്തുക്കളുമുണ്ട്. വയനാടിൻ്റെ പ്രവേശന കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ലക്കിടിയിൽ നിന്നും ഒരൽപ്പം കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്തായി വലിയൊരു മരം കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ വലിയൊരു മരമാണിതെന്ന് നമുക്ക് മനസ്സിലാവും. വയനാടിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത പ്രസിദ്ധമായ ചങ്ങല മരമാണിത്. ചതിയുടെയും വഞ്ചനയുടെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ചങ്ങല മരം. ഒരു കാലത്ത് പകൽ സമയത്ത് പോലും ഇതുവഴി യാത്ര ചെയ്തിരുന്നവരെ വല്ലാതെ പേടിപ്പെടുത്തിയിരുന്ന ഭീതിപ്പെടുത്തിയിരുന്ന ഒരിടവും കൂടിയാണിത്. താമരശ്ശേരി ചുരം വഴി പോകുന്ന വാഹനങ്ങളെല്ലാം ഭീതിയോടെയായിരുന്നു, വല്ലാത്ത പേടിയോടെയായിരുന്നു ഈ ഭാഗത്തു കൂടി കടന്നു പോയിരുന്നത്. കാരണം ഓരോ ദിവസവും ഒരുപാടൊരുപാട് അപകടങ്ങളും മരണങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരുന്നു. വാഹനത്തിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഭീതിപ്പെടുത്തുന്ന ഒരു രൂപം മുന്നിലേക്ക് ഓടി വരുന്നതായും അയാളെ ഇടിക്കാതെ വെട്ടിക്കാൻ നോക്കുമ്പോൾ അപകടത്തിൽ പെടുന്നതായും ഒക്കെ ഇതുവഴി കടന്നു പോകുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ ദൂരത്തോളം ആ രൂപം പിന്നാലെ ഓടി വരുമായിരുന്നുവെന്നും ഒപ്പം ഒരു ചങ്ങലയുടെ ശബ്ദം കൂടി കേൾക്കാമായിരുന്നുവെന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. എന്തായാലും മരണങ്ങളും അപകടങ്ങളും കൂടിക്കൂടി വന്നതോടെ നാട്ടുകാർ ഇതിന് പരിഹാരം കാണാനായി തീരുമാനിച്ചു. അതിനായി ഇവിടെ പ്രത്യേക പ്രാർത്ഥനയും പൂജകളും ഒക്കെ നടത്തിയ ശേഷം പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ആത്മാവിനെ ചങ്ങലയിൽ ബന്ധിച്ച് ഈ മരത്തിൽ തളച്ചു. ഇവിടെ തളയ്ക്കപ്പെട്ട ദുർമരണപ്പെട്ട ആ മനുഷ്യന്റെ ആത്മാവ് ഒരു കാലത്ത് വീരനായകനായിരുന്ന കരിന്തണ്ടൻ്റെതായിരുന്നുവെന്ന് പിന്നീട് അറിയപ്പെട്ടു. ആരായിരുന്നു കരിന്തണ്ടൻ? 1700 വയനാട്ടിലെ ചിപ്പിലത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന ഒരു പണിയ മൂപ്പനായിരുന്നു കരിന്തണ്ടൻ. കാടിനെ അടുത്തറിഞ്ഞിരുന്ന, കാടിനോടിണങ്ങി ജീവിച്ചിരുന്ന ബുദ്ധിമാനായ സാഹസികനായ ഒരു മനുഷ്യൻ. വയനാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പവഴി കണ്ടെത്താൻ അക്കാലത്ത് തലപൂഞ്ഞ് ആലോചിച്ചിരുന്ന, അല്ലെങ്കിൽ ടിപ്പുവിനോട് പോരാടാൻ സൈന്യത്തെയും കൊണ്ട് മൈസൂരിലേക്ക് പോകാൻ കഴിയാതെ വല്ലാതെ വഴിമുട്ടി നിന്നിരുന്ന ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെപ്പറ്റി അറിയുകയും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. 3 മലകളിലായാണ് ഇന്ന് നമ്മൾ കാണുന്ന വയനാട് ചുരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അന്ന് ആ മലകൾ കടന്ന് കർണാടകത്തിലേക്ക് പോകാൻ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ അവരുടെ ആവശ്യം മനസ്സിലാക്കി വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകാമെന്നേറ്റ കരിന്തണ്ടൻ അപ്പോഴും അവരോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമായിരുന്നു, തൻ്റെ നാടിനെ ഉപദ്രവിക്കരുതെന്ന്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മുൻപേ നടന്ന് തൻ്റെ കയ്യിലെ വടി കൊണ്ട് കാട്ടിലുള്ള തടസ്സങ്ങളെയെല്ലാം വകഞ്ഞു മാറ്റി അദ്ദേഹം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. ആ ബ്രിട്ടീഷുകാർക്ക് കരിന്തണ്ടൻ എന്നത് ഒരു അത്ഭുതമായിരുന്നു. ഗന്ധം കൊണ്ട് മൃഗങ്ങളെ തിരിച്ചറിയുകയും അപകടത്തിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കുകയും ചെയ്ത കരിന്തണ്ടൻ കൃത്യമായി അവർക്ക് വഴി കാട്ടിക്കൊടുത്തു. തനിക്ക് മുൻപേ ആടുകളെയും കന്നുകാലികളെയും ഒക്കെ അയച്ച് മൃഗങ്ങൾക്ക് കാട്ടിലൂടെ മുകളിലേക്ക് പോകാനുള്ള വഴി പെട്ടെന്ന് തിരിച്ചറിയാമെന്ന കാര്യം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അതിവേഗം തന്നെ മനസ്സിലാക്കി ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം വഴി കാണിച്ചു കൊടുത്തു. സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ച ശേഷം ഈ വഴി വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കാനായും തങ്ങളുടെ എഞ്ചിനീയർമാർക്ക് പോലും പറ്റാതെ ഇരുന്ന ഈ കാര്യം കരിന്തണ്ടൻ എന്ന ആദിവാസി ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധ്യമായെന്ന് പുറം ലോകം അറിയാതിരിക്കാനുമായി ബ്രിട്ടീഷുകാർ അസൂയ കൊണ്ട് അദ്ദേഹത്തെ ചതിവിൽ കൊലപ്പെടുത്തി. ഈ നേട്ടം കരിന്തണ്ടന്റെ പേരിൽ അറിയപ്പെടാതിരിക്കാൻ അയാളെ കാട്ടിനുള്ളിൽ വെച്ച് രാത്രിയുടെ മറവിൽ വെടിവെച്ചു കൊന്നു. പണിയ വിഭാഗത്തിന്റെ മൂപ്പനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആചാരവള ഈ ബ്രിട്ടീഷുകാർ മോഷ്ടിച്ചെടുക്കുകയും അതന്വേഷിച്ച് അദ്ദേഹം കാട്ടിലൂടെ നടക്കുന്നതിനിടയിലുമാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ആരും ഇദ്ദേഹത്തിന്റെ തിരോധാനത്തിനെതിരെ പ്രതിഷേധിച്ചുമില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിനെ തളച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആൽമരത്തിൽ മരം വളരുന്നതിനോടൊപ്പം തന്നെ ഈ ചങ്ങലയും വളരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാവർക്കും ഒരു അത്ഭുതവും കൂടിയാണ്. ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമായി മാറിയ കരിന്തണ്ടന്റെ പേരിലിവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രവുമുണ്ട്. തൊട്ടടുത്തായി പ്രതിഷ്ഠയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും നമുക്ക് കാണാം. എന്തായാലും കുറേ പേർക്ക് ഈ മനുഷ്യൻ ദൈവമായി മാറി. കരിന്തണ്ടൻ മൂപ്പൻ, അങ്ങനെ കരിന്തണ്ടൻ മുത്തപ്പനായി. പണ്ടിവിടെ ഉപയോഗിച്ചിരുന്ന ചങ്ങലമരമെന്ന് എഴുതിയിരിക്കുന്ന പഴയ ബോർഡുകളും അടുത്തായി നമുക്ക് കാണാം. 2 കരിന്തണ്ടൻ സ്മൃതി ദിനമായും ആചരിക്കുന്നുണ്ട്. 2005 അന്ന് സ്മൃതിയാത്രയും ഇവിടെ നടത്തപ്പെടുന്നു.
ഒരു കാലത്ത് കാളവണ്ടികളും കുതിരവണ്ടികളും മാത്രം യാത്ര ചെയ്തിരുന്ന ഈ വഴി ഇന്ന് എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നതെന്ന് നമുക്കറിയാം. എല്ലാം കാലക്രമേണ വന്ന ഓരോ മാറ്റങ്ങളാണ്. എന്തായാലും ഇപ്പോഴും ഇവിടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കഥകളും നിഗൂഢതകളുമുണ്ട്. താമരശ്ശേരി ചുരം തന്നെ രൂപപ്പെടാൻ കാരണക്കാരനായ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന കരിന്തണ്ടൻ്റെ പേര് മായ്ച്ചു കളയുവാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതെങ്കിൽ ഒരിക്കലും മായ്ക്കാനാവാത്ത തരത്തിൽ ഇന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു പക്ഷേ മിത്താവാം, വിശ്വാസമാകാം, ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഭാഗവുമാകാം. എന്തായാലും കരിന്തണ്ടൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിനായകൻ നായകനായി പണിയ വിഭാഗത്തിൽ തന്നെ പെട്ട ലീല സന്തോഷ് സംവിധാനം ചെയ്യുന്ന കരിന്തണ്ടൻ എന്ന മലയാള ചലച്ചിത്രം കൂടി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം വീശുമെന്നും കൂടി പ്രതീക്ഷിക്കാം. മുൻപ് ഭീതിയോടെ എല്ലാവരും കണ്ടിരുന്ന, എന്നാൽ ഇന്ന് എല്ലാവർക്കും ഒരു വലിയ കൗതുകമായി നിലകൊള്ളുന്ന കരിന്തണ്ടൻ്റെ സ്മാരകമായ ചങ്ങല മരത്തിനരികിൽ നിന്നും വയനാടിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്രയായി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.